ഹായ് ഫ്രണ്ട്സ്, ടിനോ ടോക്കീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് കേൾക്കാം. സാധനം ഞാൻ ടിനോ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഫീക്ക് ഫേക്കായിട്ടുള്ള കിട്ടുന്ന ഓഫർ ലെറ്റർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്, അത് എം ഒ എച്ച് മൊഹറത്തിൻ്റെ ഒക്കെ ഒരു തപ്പി മൊഹറത്തിലേക്ക് ഒരു തപ്പി എങ്ങനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു നമുക്ക് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ പലർക്കും വന്ന ഓഫർ ലെറ്റർ ജസ്റ്റ് കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്ന ഓഫർ ലെറ്റർ, കോൺട്രാക്റ്റ് അല്ല കൊടുക്കുന്നത്, ഓഫർ ലെറ്ററാണ് പോകുന്നത്. അത് ഇഷ്ടംപോലെ ഫേക്ക്, എനിക്ക് ഈ ആഴ്ചകളിൽ ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നു, അതായത് കുറേ ഫേക്ക് ഓഫർ ലെറ്ററുകൾ. സാധാരണ നോർമൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ പറ്റി. അതായത് ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കയറി ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കും, എന്നിട്ട് ആ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കോൺടാക്ട് നമ്പറും നമ്മൾ നോക്കും. എന്നിട്ട് അതും ഈ ഓഫറിന് റിലേറ്റഡ് വന്നിരിക്കുന്ന നമ്പർ മാച്ചാണോ എന്നൊക്കെ നമ്മൾ നോക്കിയാൽ ചെക്ക് ചെയ്തിട്ട് അത് മാച്ചാണെങ്കിൽ കൺഫേം ചെയ്യും. അതുപോലെ ആ ഒഫീഷ്യൽ മെയിലിൻ്റെ ഐ ഡിയിൽ നിന്നാണോ നമുക്ക് മെയിൽ വന്നത് എന്നൊക്കെ നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ട് അത് ഒറിജിനലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മളത്. പക്ഷേ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ, പല വ്യാജന്മാരും ആ ടെക്നിക്കെല്ലാം കണ്ടുപിടിച്ച് അവന്മാരിപ്പം സ്വന്തമായി വെബ്സൈറ്റിൽ കയറി അവർ സ്വന്തമായിട്ടൊരു കമ്പനി രജിസ്റ്റർ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഒരു 6 or 8 ഒരു കുറ്റി കമ്പനിയിൽ നിന്ന് തന്നെ സ്വന്തം അങ്ങനെ ഒരു കമ്പനി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് അവർ വ്യാജമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഒരു 10 or 2000 രൂപ മുടക്കിയ സ്വന്തമായി ഒരു വെബ്സൈറ്റ് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇവർ വെബ്സൈറ്റ് ഉണ്ടാക്കി, അതിൽ അവരുടെ ഒരു സ്വന്തമായിട്ട് കമ്പനിയുടെ പേരിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി, എല്ലാം ഒരു ഒറിജിനൽ കമ്പനി ചെയ്യുന്ന രീതിയിൽ അവർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവർ ആ കമ്പനിയുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഓരോരുത്തർക്കും മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓഫർ ചെയ്ത് അവർ ചെറിയൊരു ദേശം തുച്ഛമായ എമൗണ്ട് ചെയ്തു. ഇപ്പോൾ അതിന് 10-15000 രൂപയ്ക്ക് അവർ ചോദിക്കുന്നത്. മറ്റുള്ളവർ ലക്ഷങ്ങൾ ചോദിക്കുമ്പോൾ 10-15000 രൂപ കൊടുക്കും, ചോദിക്കുള്ളൂ ബാക്കി നിങ്ങളുടെ ജോലിക്ക് ചെയ്തതിന് ശേഷം തന്നാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വിശ്വാസം വരും, ചെറിയൊരു എമൗണ്ട് ആദ്യം കൊടുത്ത മതിയിലോ എന്നൊരു ഇതിൽ ചിലവർ 6000 ചോദിച്ചിട്ടുണ്ടുള്ളൂ. അന്നേരം അവർക്കൊരു വിശ്വാസം വന്നെടുക്കും. എന്നിട്ട് ഇത് അയച്ചു കൊടുക്കേണ്ട അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള, അതായത് ഇപ്പോൾ അവർ തന്നെ ചെറിയ എമൗണ്ട് ആകുമ്പോൾ ആരും അതിന് കേസിൻ്റെ പുറകെയൊന്നും ആരും പോവുകയല്ലോ. അതാണ് അവർ കാണുന്ന ഏറ്റവും വലിയ ബലം. അതായത് ചെറിയൊരു എമൗണ്ട് ആകുമ്പോൾ ആ പോകാതെ പോട്ടെ എന്ന് എല്ലാവരും കരുതും. പിന്നെ അതിൻ്റെ പുറകെ മറ്റൊരു സ്റ്റേറ്റൊക്കെ ആകുമ്പോൾ എല്ലാ അക്കൗണ്ടൊക്കെ ആകുമ്പോൾ അതിലൂടെ പോയി പരാതി കൊടുക്കുക, കണ്ടുപിടിക്കുക, അതൊക്കെ ഡിഫിക്കൽട്ടി ആവുന്നത്. എല്ലാവരും അപ്പം പണം ഉപേക്ഷിക്കും. പിന്നെ ചെറിയ എമൗണ്ട് ആകുമ്പോൾ കൂടുതൽ പേരെ ആകർഷിക്കാനും പറ്റും. അങ്ങനെ അവർക്ക് വളരെയധികം പേരിൽ നിന്ന് ചെറിയ എമൗണ്ട് വെച്ച് നല്ലൊരു എമൗണ്ട് അവർക്ക് തട്ടിയെടുക്കാനും സാധിക്കും. ഒരു ടെക്നിക്കാണ് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ടെക്നിക്ക് നമ്മൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴൊക്കെ വെബ്സൈറ്റിൽ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം സെയിം ആയിരിക്കും. ഓഫർ ലെറ്ററിൽ പോരാത്തതിന് ആ കമ്പനി ഒഫീഷ്യലായിട്ട് വിട്ടേക്കുന്ന മെയിൽ ഐഡിയിൽ നിന്നായിരിക്കും നമുക്ക് മെയിൽ വന്നത്. അപ്പോൾ നമ്മളിൽ ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് നോക്കാം നേരെ പൈസ അയച്ചു കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചീറ്റിങ് അങ്ങനെ കമ്പനിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ദുബായിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ ആ കമ്പനി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണോ എന്നും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അതിപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വ്യാജമാണോ അല്ലോ എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി, ഓഫർ ലെറ്റർ എല്ലാം സെൻഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ സമയം വരെ നോക്കി നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വ്യക്തമായി പറഞ്ഞുതരാം അത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാമെന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോയാം. അപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക, എന്നിട്ട് ഞാൻ ഒരു ലിങ്ക് തരാം ഡിസ്ക്രിപ്ഷൻ, അത് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നിട്ട് എങ്ങനെ ഒരു വിൻഡോ ലോഡായി വരുന്നതായും അതിൽ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ 3 ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്, ബോട്ടാസ് ലോസ് റെഗുലേഷൻ, അതിൽ സർവീസ് എന്ന് പറയുന്നതിലാണ് നമുക്ക് നോക്കേണ്ടത്. സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സർവീസ് അല്ല എൻക്വയറി സർവീസ് എന്ന് പറയുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് സെലക്ട് സർവീസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് കമ്പനി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്, കുറേ ഓപ്ഷൻ. അതിൽ കമ്പനി ഇൻഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് കമ്പനി നമ്പർ, അതായത് നമുക്ക് കിട്ടുന്ന അതിൻ്റെ അകത്തെല്ലാം ഓഫർ ലെറ്ററിലെല്ലാം ഒരു 6 digit കമ്പനി നമ്പർ കാണും. ആ കമ്പനി നമ്പർ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്താൽ മതി. ചുമ്മാ ഞാൻ ഒന്ന് അടിച്ചു നോക്കാം. ചുമ്മാ ഒരു 6 digit അടിച്ചു കൊടുത്തു. ഇങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് നോക്കാം. കമ്പനിയുടെ ഇതുണ്ടോ ഇവിടെ ചുമ്മാ കാണിച്ചത്, കമ്പനിക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ചുമ്മാ ഒരു പേരടിച്ചു കൊടുത്താൽ കമ്പനി നെയിം, കാറ്റഗറി, നാഷണാലിറ്റി, ഈ ക്ലാസ്, ഡിസ്ക്, കമ്പനി ടൈപ്പ്, ലൈസൻസ് ടൈപ്പ്, ഇങ്ങനെയെല്ലാം കൂടെ. അപ്പോൾ നമുക്ക് ആ ഓഫർ ലെറ്റർ കിട്ടുന്ന കാണുന്ന ആ 6 digit ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കമ്പനി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഓഫർ ലെറ്റർ ഇട്ട് കഴിയുമ്പോൾ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ കയറുക, ഗൂഗിളിൽ കയറി അങ്ങനെ ഒരു അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. വെബ്സൈറ്റ് ഉണ്ട്, കോൺടാക്ട് നമ്പറും എല്ലാം സെർച്ച് ചെയ്യുക. അവരുടെ മെയിലിൽ നിന്ന് വന്ന അവരുടെ ആ മെയിൽ ഒഫീഷ്യൽ മെയിലിൽ നിന്നാണ് നിങ്ങൾക്ക് മെയിൽ വന്നതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ കമ്പനി നമ്പർ അടിച്ച് ഇവിടെ ഇങ്ങനൊരു കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ വീണ്ടും പോകുന്നതിന് ഗുഡ് ബൈ പറയുന്നത് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്നെ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇനി ആരും നമ്മുടെ ഇടയിൽ നിന്ന് ചിരിക്കപ്പെടരുത്, ആരും ഒരു പോലും നഷ്ടപ്പെടരുത്, ആരും തട്ടിയെടുക്കരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.